Hi, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ടെന്നിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. വളരെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഈ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമുക്ക് ഉള്ളത്. ആദ്യം തന്നെ നമുക്കൊരു ചെറുകഥയാണ്, ചെറുകഥയെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, അത് കഥാകൃത്തിൻ്റെ സ്വന്തം ജീവിതാനുഭവമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അഡ്വെഞ്ചേഴ്സിൻ്റെ ബെനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിസ്കിൻ ബോണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ആ ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് അഡ്വെഞ്ചേഴ്സിൻ്റെ ബാനിയട്രി. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് ആ ഓളെന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസായിട്ട് ഇടുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കാണാം, അഡ്വെഞ്ചേഴ്സിൻ്റെ ബെനിയൻ ട്രീ ബൈ റിസ്കിംഗ് ബോണ്ട്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ്. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻട്രൊഡക്ഷനിൽ നേച്ചറുമായിട്ട് ഹാർമണി, ഹാർമണി എന്ന് പറഞ്ഞാൽ നേച്ചറിനോട് ഇഴുകി ചേർന്ന് ജീവിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വളരെ മെസ്മറൈസിംഗ് ആയിട്ടുള്ള, വളരെ മനസ്സിന് വളരെയധികം ഇമ്പമുള്ള, വളരെ സന്തോഷം തരുന്നതുമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അവൻ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചാപ്റ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അഡ്വെഞ്ചേഴ്സ് ഇൻ അബാനിയൻ ട്രീ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. നമ്മളുടെ കൊച്ചു മെടുക്കൻ ഇവൻ താമസിക്കുന്ന ഇപ്പം ഗ്രാൻഡ്ഫാദറിൻ്റെയും ഗ്രാൻഡ്മദറിൻ്റെയും കൂടിയാണ്, ഇന്ത്യയിലൊരു ഹൗസിലാണ്, ഹിമാലയാസിൽ ദെഹ്റയിലെ ഒരു വില്ലേജിൽ ആണ് ഇവനിപ്പോൾ താമസിക്കുന്നത്. അവൻ്റെ പേരൻസിൻ്റെ കൂടെ അല്ല, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇപ്പം താമസിക്കുന്നത്. അവൻ്റെ ഒരു അല്ലെങ്കിൽ ഈ കഥ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഗ്രാൻഡ്ഫാദറിൻ്റെ ഗ്രാൻഡ്മദറിൻ്റെ ഡൊമെയിനാണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ അധീനതയിലുള്ളതാണ്. പക്ഷേ ഈ ബനിയൻ ട്രീ മാത്രം ഈ കൊച്ചുകുട്ടിയുടെയാണ്. കാരണം അത്രയും ഉയരത്തിൽ കയറാനായിട്ട് അല്ല, ആ ട്രീയുടെ മുകളിൽ കയറാനായിട്ട് 65 വയസ്സുള്ള അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ഒരു അപ്പച്ചന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രം എന്ന് വേണമെങ്കിൽ പറയാം, ബാക്കി എല്ലാ സ്ഥലങ്ങളും അമ്മ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും കൈയടക്കി വെച്ചിരിക്കണം. ഗ്രാൻഡ് മദർ ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കും. കാരണം ഒരു ഇംഗ്ലീഷ് ഡെസ്മോണ്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട്, ഒരു 117 വയസ്സുള്ള ഇംഗ്ലീഷ് സ്ത്രീ, അവർ ഒരു ആപ്പിൾ ട്രീയുടെ മുകളിൽ വലിഞ്ഞു കയറിയില്ലായിരുന്നെങ്കിൽ പിന്നെയും ജീവിച്ചുകൊണ്ടേ ഇരുന്നേനേം എന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ബനിയൻ ട്രീയുടെ കുറിച്ച് പറയുന്നത് ഈ വീടിനെക്കാട്ടിലും അല്ലെങ്കിൽ മുത്തശ്ശനെക്കാട്ടിലും ഈ ടൗണിനെക്കാട്ടിലും ഒക്കെ പ്രായമുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മരത്തിൻ്റെ ആ വലുപ്പവും പിന്നെ ആ റൂട്ട്സ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ആ പ്രോപ്പർ റൂട്ട്സ്, പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ബനിയൻ ട്രീയുടെ അല്ലെങ്കിൽ ഈ ആൽമരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വേരുകൾ ഓരോ ചില്ലകളിൽ നിന്നും വേരുകൾ വീണ്ടും താഴെട്ട് കിളുത്ത് കിളുത്ത് വരും. അപ്പോൾ അതെല്ലാം തന്നെ കാണുമ്പോൾ അറിയാം ഇത് വളരെ പഴക്കം ചെന്നൊരു
ബനിയൻ ട്രീ ആണെന്ന്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് മുത്തശ്ശനെക്കാട്ടിലും മാത്രമല്ല ഈ ടൗണിനെക്കാട്ടിലും പഴക്കമുള്ളൊരു ബനിയൻ ട്രീ ആണെന്ന്. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഇനി ഈ കൊച്ചുകുട്ടി ഇവിടെ ആദ്യം ഉണ്ടാക്കിയ ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രേ സ്ക്വിരലാണ്. ആ കുഞ്ഞ് സ്ക്വിരലുമായിട്ട് ഇവൻ ഫ്രണ്ട്ലി ആയി, വളരെ വേഗം തന്നെ ഫ്രണ്ട്ലി ആയി. പക്ഷേ അല്ല, ആ സ്ക്വിരൽ ആദ്യം പേടിച്ചുപോയി. കാരണം ഇത്രയും നാളും ആ മരത്തിലങ്ങും ആരും കയറുന്നില്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ആ മരത്തിൽ കയറത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്ക്വിരൽ അല്ലെങ്കിൽ അവിടെ ഉള്ള എല്ലാ അനിമൽസും വളരെ അനിമൽസും ബേർഡ്സും എല്ലാം വളരെ സന്തോഷത്തോടെ കഴിയുകയാണ്. കാരണം ഒരു മനുഷ്യരും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കുഞ്ഞ് പയ്യൻ അവിടെ ചെല്ലുന്നത്, മരത്തെ കയറി ചെല്ലുമ്പോൾ എന്താ ഈ സ്ക്വിരൽ അവിടെ ഉണ്ട്. പക്ഷേ സ്ക്വിരൽ അപ്പോൾ ആദ്യം ഒന്നും ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും പിന്നെ മനസ്സിലായി, ഓ ഇവൻ്റെ അല്ലെങ്കിൽ കാറ്റപ്പുൾട്ട്, മറ്റേ ഈ തെറ്റാലി ഇല്ലേ, തെറ്റാലി ഒന്നുമില്ല, അല്ലെങ്കിൽ എയർ ഗൺ ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പം പിന്നെ ഓക്കെ ആയി പുള്ളിക്കും. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. Before long, he was delving into my pockets and helping myself to whatever he could find. He was very young squirrel. And his friends and relatives probably thought him headstrong and foolish for trusting a human. അങ്ങനെ ഈ സ്ക്വിരലും ഈ കുട്ടിയും തമ്മിൽ വളരെയധികം ഫ്രണ്ട്ലി ആയി. ഇപ്പോൾ സ്ക്വിരല് ആഹാരമൊക്കെ കഴിക്കും നമ്മുടെ കൊച്ചു പയ്യൻ്റെന്ന്. പക്ഷേ ഈ സ്ക്വിരലിൻ്റെ മുതിർന്ന സ്ക്വിരലുകളുണ്ട്, അവർക്ക് ഭയങ്കര പേടിയായി. ഇവനെന്തിനാ ഈ മനുഷ്യൻ്റെ കൂടെ കളിക്കാൻ പോകുന്നത്? അതും പ്രത്യേകിച്ചും ഈ ഇവൻ്റെ പോക്കറ്റിലൊക്കെ കയറും. പോക്കറ്റിലൊക്കെ കയറുമ്പോൾ ഡെൽവിങ് എന്ന് പറഞ്ഞാൽ ചാടി ഇതിൻ്റെ അകത്ത് പോക്കറ്റിൻ്റെ അകത്തൊക്കെ കയറുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തി. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയി ഇവർ രണ്ടുപേരും. അപ്പം ഇവരുടെ മുതിർന്ന സ്ക്വിരലുകളെല്ലാം തന്നെ ഇവനെ വാൺ ചെയ്യും, അങ്ങനെ മനുഷ്യരുടെ കൂടെ പോകല്ല, അവർ ചതിക്കും നിന്നെ എന്നൊക്കെ വളരെയധികം വാൺ ചെയ്യും. പക്ഷേ ഈ രണ്ട് പേര് തമ്മിൽ വളരെയധികം close, friendly relationship. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, the parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. അങ്ങനെ നമ്മുടെ ഫിക് സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കായ ഉള്ള സമയത്ത് ഈ റോഡിലെ ഏറ്റവും കൂടുതൽ നോയിസിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ്? നമ്മുടെ ബനിയൻ ട്രീ ആണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ കിളികളും ഇവിടെ വന്ന് ചേക്കേറും. ചേക്കേറുക മാത്രമല്ല, അവർ വർത്തമാനം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, ഇടയ്ക്ക് തല്ലുകൂടും, കൊത്തും. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഗോസിപ്പ് പറയും, പിന്നെന്താ സ്ക്വാബ്ലിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ബഹളവും ചാട്ടവും ഓട്ടവും ബഹളവും വർത്തമാനവും എല്ലാം കൂടെ ആകെപ്പാടെ നോയിസിയസ് പ്ലേസ് ആണ് നമ്മുടെ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ഹാഫ് വേ അപ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. ഐ കുഡ് റീഡ് ദർ പ്രോപ്പിംഗ് മൈസെൽഫ് അപ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Lucia May Alcott made up my bag of very mixed reading. ഉച്ച സമയങ്ങളിൽ വിശ്രമിക്കാനായിട്ട് ഈ കുട്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ചില്ലയിൽ ഒരു ബെഡൊക്കെ ഇട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അവിടെയാണ് ഇവൻ വിശ്രമിക്കുന്നത്. കാരണം അകത്ത് ഇരിക്കാനായിട്ട് വലിയ താല്പര്യം കാണത്തില്ല, പിന്നെ ഫ്രണ്ട്സൊന്നും വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് വെറുതെ അവിടെ ഇരിക്കുമല്ല, കുറേയധികം ബുക്കുകൾ വായിക്കുന്നത്, ഹക്കിൾബെറി ഫിൻ വായിക്കും, മൗഗ്ലി സ്റ്റോറീസ് വായിക്കും,
ആൽക്കോട്ടിൻ്റെ നോവൽസ് വായിക്കും, അങ്ങനെ 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 ഒത്തിരി 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 ബുക്കുകളൊക്കെ വായിച്ചാണ് ഇവന് ആ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് അല്ലെങ്കിൽ പ്രകൃതിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടും പിന്നെന്താണ് ബുക്കുകൾ വായിച്ചുകൊണ്ട് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അവന് ആ ഉച്ച സമയങ്ങൾ സ്പെൻഡ് ചെയ്യുമായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, at grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at a grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ മരത്തിൽ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ കുറച്ചു നേരം കഴിയുമ്പം ബുക്ക് വായനയുടെ വായിച്ച് കുറച്ചു നേരം ബോറടിച്ച് കഴിയുമ്പം ഇങ്ങനെ ചുമ്മാ താഴോട്ട് നോക്കും. അപ്പം നോക്കുമ്പോൾ എന്താണ് അവിടെ ഗ്രാൻഡ് മദറിൻ്റെ വർക്ക് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ നിന്ന് നിൽക്കുന്നതും ഓരോ കാര്യങ്ങൾ പറയുന്നതും. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ മാരിഗോൾഡ് എല്ലാ പ്രാവശ്യവും പൂക്കാറുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇവിടെ പൂക്കുന്നില്ല എന്നൊക്കെ പറയുന്നതെല്ലാം അവന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ദിവസവും നോർമലായിട്ട് തന്നെ പോവും. അല്ലെങ്കിൽ കുക്ക് അവരുടെ കുക്ക് ചിലപ്പം വെൻഡറുമായിട്ട് മറ്റേ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡെയിലി അങ്ങ് പോകാറുണ്ട്. പക്ഷേ എന്തോ ഒന്ന് സംഭവിച്ചു, അതെന്താണെന്ന് നമുക്ക് കാണാം. That was the time when I saw a mongoose and a cobra fight to the death in the garden, while I sat directly above them in the banyan tree. അപ്പം എന്താണ് പ്രത്യേകിച്ച് നടന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം എന്താണ് ഒരു കോബ്രയും ഒരു മംഗൂസും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാനായിട്ട് സാധിച്ചു. അതാണ് ആ ഒരു പ്രത്യേകതയുള്ള ദിവസം എന്ന് പറഞ്ഞത്. ഇറ്റ് വാസ് ഇൻ ദ ഏപ്രിൽ ആഫ്റ്റർനൂൺ and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. ഒരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു. ഇങ്ങനെ താഴെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ നോക്കിയിരുന്നപ്പം ഒരു കോബ്ര കുറെ ക്യാക്ടസിൻ്റെ മുൾച്ചെടികളുടെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരു ഒരു കോബ്ര ഒരു കരിങ് കോബ്ര ആകാം ബ്ലാക്ക് കോബ്ര ആകാം അത് ഇഴഞ്ഞിങ്ങനെ വരുന്നു. കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലം തേടി വരികയാണ്, കാരണം ഇത് ഏപ്രിൽ സമയമല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പം ഇവൻ തന്നെ ഒന്ന് താഴെ ഇറങ്ങിപ്പോയി ഒന്ന് കുളിച്ചാലോ, അവിടെ കുളമുണ്ട് അപ്പോൾ കുളത്തിൽ പോയി ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കോബ്ര ഇറങ്ങിവരുന്നത്. തൊട്ട് പിന്നാലെ തന്നെ തൊട്ടടുത്ത് നോക്കിയപ്പോൾ തന്നെ ഒരു മംഗൂസ് വരുന്നു. ഈ മംഗൂസിനെ ഇവൻ സാധാരണ ഇവിടെ കാണാറുള്ളതാണ്, പക്ഷേ ഇതുവരെ ഫൈറ്റൊന്നും കണ്ടിട്ടില്ല. അല്ലെ കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് പെട്ടെന്ന് ഈ കോബ്രയെ കണ്ടോണ്ട് തന്നെ മംഗൂസ് ചാടി ഇറങ്ങി വന്നു. ഇൻ ദ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. It was to be a battle of champions. അപ്പം കുറച്ച് തെളിഞ്ഞ സ്ഥലമുണ്ട്, ക്ലിയറിംഗ് ഉണ്ട്. അവിടെ നമ്മുടെ കോബ്രയും മംഗൂസും വന്നു, രണ്ടുപേരും ഫേസ് ടു ഫേസ് ആയി. രണ്ടുപേരും നല്ല ഉഗ്രം പോരാളികളാണ്, ആരും മോശമല്ല. നമ്മുടെ കോബ്രയും മോശമല്ല, മംഗൂസും മോശമല്ല. മംഗൂസ് ആണെങ്കിലും വളരെ സൂത്രശാലി, വളരെ കഴിവുള്ളതാണ്, അതിന് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കും, വളരെ ശൗര്യം ക്രോധം എല്ലാം ഉള്ളൊരു ഒരു മംഗൂസാണ് ഇത്. നമ്മുടെ കോബ്രയും ഒട്ടും മോശമല്ല, അവൻ്റെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വിഷമുള്ള സാക്കാണ് അവന് ഉള്ളത്. അപ്പം
ഏതു തരത്തിലുള്ള നമ്മുടെ മംഗൂസ് അറ്റാക്ക് ചെയ്താലും തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ കോബ്ര നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. എന്താ സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കഴിവുള്ള ആൾ ജയിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രണ്ടുപേരും നല്ല ഉറ്റ അല്ലെങ്കിൽ ഉശിരുള്ള ഫൈറ്റേഴ്സാണ്. രണ്ടുപേരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. ഹിസ്സിംഗ് ഡിഫിയൻസ്, ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്, ദ കോബ്ര റേസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹൂഡ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓഫ് ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം bites that would have been fatal to others. ഇപ്പം നമ്മുടെ കോബ്രയും നമ്മുടെ മംഗൂസും മുഖാമുഖം വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വാക്കുണ്ടല്ലോ ഡിഫിയൻസ്. ഡിഫിയൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിസൊബീഡിയൻസ് ആണ്, അനുസരണയില്ലായ്മ. അപ്പോൾ ഈ ഹിസ്സിങ് ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചീറ്റുന്നുണ്ട്, പാമ്പ് ചീറ്റുന്നുണ്ട്. പാമ്പ് ചീറ്റിക്കൊണ്ട് അതിൻ്റെ ഫോക്ട് ടങ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ നാക്ക് കണ്ടിട്ടില്ല, ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ നാക്ക് ഇങ്ങനെ പുറത്തോട്ടും അകത്തോട്ടും ഇങ്ങനെ ഡാർട്ട് ചെയ്യുക, എന്നിട്ട് ഈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും കൊത്താനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇത് 6 feet നീളമുള്ള 6 feet വലുപ്പമുള്ള ഒരു വലിയ കോബ്ര തന്നെയാണ്. അതിൻ്റെ ഏകദേശം 3 feet അത് പൊങ്ങി നിൽക്കുക, കുതിച്ച് നിൽക്കുക. കാരണം എപ്പോൾ വേണേലും ഈ മംഗൂസിനെ നല്ല അടിപൊളിയായിട്ട് അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ കോബ്ര. മാത്രമല്ല അതിൻ്റെ പോയ്സൺ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. എപ്പോൾ കൊത്തിയാലും ഫുൾ പോയ്സൺ ആ മംഗൂസിൻ്റെ നേർക്ക് അല്ലെങ്കിൽ ദേഹത്തേക്ക് എത്തിക്കണമെന്നുള്ള രീതിയിലാണ് നമ്മുടെ കോബ്ര നിൽക്കുന്നത്. മംഗൂസ് ഒട്ടും മോശമല്ല, മംഗൂസിൻ്റെ ദേഹത്തുള്ള രോമങ്ങളെല്ലാം തന്നെ വിടർത്തി നല്ല ബുഷ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ബ്രാക്കറ്റിലിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ഏത് ജീവിയെയും ആ കോബ്ര കൊത്തിയിരുന്നെങ്കിൽ, അത്രയും ഉശിരോടെ കൊത്തിയിരുന്നെങ്കിൽ അവർ മരിച്ചുപോയത്. പക്ഷേ ഈ മംഗൂസിൻ്റെ ദേഹത്തുള്ള ഈ രോമങ്ങളെല്ലാം എഴുന്ന നിൽക്കുന്നത് കാരണം എന്താണ്, ആ കോബ്രയുടെ അറ്റാക്ക് അല്ലെ കോബ്ര കൊത്തിയത് ഈ മംഗൂസിന് ഏൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് കാണാം. ദോ ദ കോമ്പാറ്റൻസ് വെയർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ, ദ സോൺ ബിക്കേം അവെയർ ഓഫ് ദ അറൈവൽ ഓഫ് 2 other സ്പെക്ടേറ്റേഴ്സ്. വൺ വാസ് എ മൈനർ ആൻഡ് അതർ എ ജംഗിൾ ക്രോ, നോട്ട് ദ വൈലി അർബൻ ക്രോ. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ് ഈ കഥയിൽ. അതായത് ഈ കുട്ടിയും സ്ക്വിരലും ഒക്കെ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ ബനിയൻ ട്രീയിൽ ഇരിക്കുന്നത് നമ്മുടെ കോബ്രയും മംഗൂസും ഒന്നും അറിഞ്ഞില്ല. പക്ഷേ രണ്ട് സ്പെക്ടേറ്റേഴ്സ്, രണ്ട് അതിഥികൾ അവിടെ എത്തുന്നുണ്ട്. അവരാരൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു മൈനയും പിന്നൊരു ജംഗിൾ ക്രോ. ജംഗിൾ ക്രോ എന്ന് പറഞ്ഞാൽ മുഴുവൻ ദേഹം മുഴുവൻ കറുത്തിരിക്കുന്ന കാക്കയല്ലേ, അതിനാണ് ജംഗിൾ ക്രോ എന്ന് പറയുന്നത്. വലിയ കുറച്ചുകൂടെ വലിയ കാവതി കാക്കയല്ല, മറ്റേ ബലിക്കാക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു കാക്കയാണ് ജംഗിൾ ക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടുപേരും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പം ഈ കഥയ്ക്കകത്ത് ഇപ്പം തന്നെ പറയുന്നുണ്ട്, അവർ വന്ന് ഇവരുടെ ഫൈറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ, എവിടെയെങ്കിലും ഇപ്പം രണ്ടുപേരും ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറി 2 feet കൊണ്ടിട്ട് പോകണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണല്ലോ. ഇപ്പോൾ 1 feet കിട്ടിക്കഴിയുമ്പോൾ ആ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു പോകുന്ന ഒരു രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ അതുപോലത്തെ രണ്ട് പാർട്ടികളാണ് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. അങ്ങനെ അവരും വന്ന് നമ്മുടെ കാക്ടസിൽ കള്ളിമുൾ ചെടിയിൽ വന്ന് ഇരിപ്പുണ്ട്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫോൾസ് മൂവ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. അങ്ങനെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കോബ്രയും മംഗൂസും ഇങ്ങനെ കണ്ണിൽ നോക്കി നോക്കി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും രണ്ടുപേരും അറ്റാക്ക് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കോബ്ര വെറുതെ അവിടെ നിൽക്കുകയല്ല, അത് ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ്. മെസ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
കണ്ടു നിൽക്കുന്ന ആളെ ഒരു ഒരു മാജിക് മാജിക് പോലെ അവർക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ മറ്റേ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനൊരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് ലോക്കറ്റൊക്കെ വെച്ച് ഇങ്ങനെ ആട്ടി 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 ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഈ കോബ്ര ഇങ്ങനെ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ മംഗൂസ് എന്ന് പറയുന്ന പാർട്ടി വെറും ഒരു ശരിക്കും ഒരു പോരാളി തന്നെയാണ്. അവൻ ഇത് ഇത് കണ്ടിട്ടൊന്നും പേടിക്കുന്നോ ഇല്ല. അവൻ ഈ ഇവ ഇവരിങ്ങനെ ആട്ടുന്ന കണ്ടിട്ട് ഇപ്പം ഇനി ഈ സൈഡിൽ ഇവൻ്റെ തല പോകുന്ന കോബ്രയുടെ തല പോകുന്ന അനുസരിച്ചിട്ട് അവിടുന്ന് കൊത്തുമെന്നുള്ള പേടിയൊന്നും ഇല്ല. പുള്ളി ശരിക്കും നോക്കി തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഈ കോബ്രയുടെ കണ്ണുകൾ. കാരണം ആ കണ്ണ് കാണുമ്പോൾ തന്നെ ഈ മംഗൂസിന് മനസ്സിലാവും ഇവൻ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. എപ്പോൾ വേണേലും ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ നടക്കാം. ഇൻസ്റ്റെഡ് ഹി ഫിക്സ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദി അറ്റാക്ക്. മൂവിംഗ് ഫോർവേഡ് ക്വിക്ലി ആൻഡിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. His great hood came down so softly, swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അപ്പോൾ നമ്മളുടെ ഈ മംഗൂസ് ഈ കോബ്രയുടെ ഹുഡിന് താഴെ, അതായത് പത്തിക്ക്, പാമ്പ് പത്തി വിടർത്തി നിൽക്കില്ല, ആ പത്തിയുടെ താഴെയാണ് നോക്കുന്നത്. അപ്പം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇതെങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മംഗൂസ് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ഫെയിൻറ്റ് മൂവ്, ഫെയിൻറ്റ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗുസ്തിക്കകത്തൊക്കെ കളിപ്പിച്ച് അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലേ, ഇപ്പുറത്തുനിന്ന് ഇടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ട് അപ്പുറത്തുനിന്ന് കൈ കാണിക്കുന്ന ആ ഒരു രീതി, അന്നേരത്തേക്കിന് ഇപ്പുറത്തുനിന്ന് ഇടിയും കിട്ടും, അതിനാണ് ഫെയിൻറ്റ് മൂവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മൂവ് ചെയ്തു. അപ്പം കോബ്ര ചാടി കടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കിന് ചാടി കടിക്കല്ലേ, കോബ്ര കൊത്തു, ചാടി കൊത്താനായിട്ട് വന്നപ്പോഴത്തേനും മംഗൂസ് ചാടി പുറത്തുനിന്ന് കയറി ഒറ്റക്കടി അങ്ങ് കൊടുത്തു. ആകെപ്പാടെ അവിടെ ഉണ്ടപ്പെടുത്തും, രണ്ടുപേരും കൂടെ പൊരിഞ്ഞ് അടിയായി. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക് ദ ക്രോ ആൻഡ് ദ മൈന ഹേൾ ദംസെൽവ്സ് അറ്റ് ഹിം ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അദർ ദ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. Appa idhe avasarathil thanne nammude rendu spectators undallo, അവന്മാർക്ക് ഭയങ്കരമായിട്ട് ഉശിര് കയറി. അവന്മാർ രണ്ടുപേരും കൂടെ, അതായത് നമ്മുടെ മൈനയും കാക്കയും കൂടെ, അവർ രണ്ടുപേരും കൂടെ പറന്ന് വന്ന് ഈ ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ വന്നതാണ്. പക്ഷേ രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് ഹേൾഡ്, അവർ രണ്ടും കൂടെ കൂട്ടിയിടിച്ച് എന്നിട്ട് മറിഞ്ഞ് താഴെ പോയി, എന്നിട്ട് വീണ്ടും തിരിച്ച് പറന്ന് ആ ക്യാക്ട മുൾച്ചെടി തന്നെ പോയിരിക്കാം. രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക, ആര് ജയിക്കും, ഇതാണ് ഇവരുടെ ഇവർക്ക് അറിയേണ്ട കാര്യം. അപ്പം നമ്മുടെ കോബ്രയും ഈ മംഗൂസും കൂടെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഉണ്ടപ്പെടുത്തും. രണ്ടുപേരും ആരും വിട്ടുകൊടുക്കത്തില്ല. ഒരാൾ ഒരു കടി കടിക്കുമ്പോൾ മറ്റേ ആൾ ഒന്ന് കുത്തും. പക്ഷെ രണ്ടുപേർക്കും എന്താ ഏൽക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും നല്ല ഉശിരന്മാരായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു വാക്കുണ്ടല്ലോ ഗ്ലിസൻറ്റ്. ഗ്ലിസൻറ്റ് എന്ന് പറഞ്ഞാൽ തിളങ്ങത്തില്ലേ, തിളങ്ങുന്നതിനാണ് ഗ്ലിസൻ ഇത് പറയുന്നത്. അപ്പം കുറച്ച് ബ്ലഡ് പൊടിഞ്ഞു കോബ്രയുടെ ദേഹത്തു നിന്ന്. കാരണം എന്താ, മംഗൂസ് കടിച്ചത് കൊണ്ട് കോബ്രയുടെ ദേഹത്തു നിന്ന് ഇച്ചിരി ബ്ലഡ് പൊടിഞ്ഞു വന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല, പുള്ളി വീണ്ടും ഫൈറ്റ് തുടങ്ങുകയാണ്. അപ്പം ഈ എന്ത് വന്നാലും മരണം വരെയും പോരാടും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ മംഗൂസും കോബ്രയും. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra. But this time they missed each other as well as their mark. The myna flew on and reached its perch. But the crow tried to pull up in mid-air and turn back. In the second,
that it took him to do this, the cobra whipped his head back and struck with great force. He is now thudding against the crow's body. അങ്ങനെ നമ്മുടെ ഈ കോബ്രയും മംഗൂസും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ആരാ മൈനയും നമ്മുടെ ക്രോയും ഇവന്മാർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറും. അങ്ങനെ ഇത് മൂന്നാമത്തെ തവണ ഒരു അബദ്ധം പറ്റി. അതായത് ഇവർ വന്നു, സാധാരണ ഇങ്ങനെ വന്നു ഇവർ തമ്മിൽ കൂട്ടിയിടിച്ച് തിരിച്ചങ്ങ് പറന്നു പോകും. ഇതാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം ഇവരെ കൂട്ടിയിടിച്ചത് കൂടാതെ ഈ കാക്ക ഒരു ചെറിയൊരു പരിപാടി കൂടെ കാണിക്കാൻ പോയി. അപ്പോഴത്തേക്കിനും നമ്മുടെ മൈന തിരിച്ചു പോയി പെർച്ച്. പെർച്ച് എന്ന് പറഞ്ഞാൽ ഈ കിളിയൊക്കെ വന്ന് ഇതെല്ലേ, കിളി വന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനാണ്, ആ ഇരിക്കുന്ന അങ്ങനെ ചെയ്യുന്നതിനാണ് പെർച്ച് ചെയ്യാന്ന് പറയുന്നത്. റെസ്റ്റ് ചെയ്യുക, കിളി ഒരിടത്ത് റെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നത് പെർച്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈന പോയി അങ്ങിരുന്നു. പക്ഷേ കാക്കയ്ക്ക് ഒരു ഇച്ചിരിയും കൂടെ എല്ല് കൂടുതലായിരുന്നു എന്ന് പറയാം. അവരൊന്നുകൂടെ തിരിഞ്ഞു പറഞ്ഞ് ഒന്ന് പറക്കാൻ നോക്കി, ഒരു കൊത്ത് കിട്ടി. അത്രമാത്രം ഓർമ്മയുണ്ട്. കാരണം എന്നാ, ഇവന്മാർ രണ്ടുപേരും കൂടി ഇവിടെ അടി ഉണ്ടാക്കിയിരിക്കുക, പൂരടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാക്കയുടെ അഭ്യാസം. ആ അഭ്യാസത്തിൻ്റെ ഇടയിൽ പണിയും കിട്ടി. ഈ മിക്കടത്തും ഇങ്ങനെയാണല്ലോ, നമ്മൾ വലിയ പൊരിഞ്ഞടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില വലിയ സംഭവമായിട്ട് കയറി ചെല്ലു, ഏറ്റവും അടിയും മേടിച്ച് തിരിച്ച് വീട്ടിപ്പോൾ. അതേപോലെ ഇവനും കിട്ടി അടി. പക്ഷെ ഇത് അടിയല്ലായിരുന്നു, നല്ല ഉഗ്രനൊരു കൊത്താണ് കിട്ടിയത്. കാക്കയ്ക്ക് കാക്കയുടെ പണി തീർന്നെന്ന് തന്നെ പറയാം. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The miner remained on the cactus plant, very wisely refrained from interfering again. അപ്പോൾ നമ്മുടെ കാക്ക, കൊത്തു കിട്ടിയ കാക്ക എന്താ ഏകദേശം ഒരു 20 feet അകലെ പോയി തെറിച്ചു വീണു. അത്രയ്ക്ക് ആഘാതം വരുന്ന ആ ഒരു കൊത്തിന്. അപ്പം ഈ നമ്മുടെ മൈന ഇപ്പം മറ്റേ ഈ ഇവരുടെ ഫൈറ്റിൻ്റെ ഇടയിലോട്ട് കയറിയ പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട്, കാക്കയുടെ അനുഭവം കൊണ്ട് അവന് മനസ്സിലായി ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കിട്ടായിരിക്കും അടുത്ത കൊത്ത് കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവന് ഈ ഇതിൻ്റെ ഇടയിലോട്ട് കയറുന്ന അതിൽ നിന്ന് റെഫ്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുപോയി, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു. ഇപ്പം അവൻ ആ കാക്ടസിൽ തന്നെ നോക്കിയിരുന്നു, ഇത് കാണുക എന്താണ് സംഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ പണി പാളു എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായി, നന്നായി അല്ലേ. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood dragged it into the bushes. The miner dropped cautiously to the ground, hopped about, peered into the bushes from a safe distance and then with a shrill cry of congratulations flew away. അപ്പോൾ നമ്മുടെ ഈ കോബ്രയും മംഗൂസും തമ്മിലുള്ള ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇപ്പം മൈന വരുന്നില്ല, മാറിയിരിക്കുകയാണ്. ഇപ്പം ഏകദേശം കോബ്ര ഭയങ്കരമായിട്ട് ക്ഷീണിതനായി, കുറേ നേരമല്ല ഫൈറ്റ് തുടങ്ങിയിട്ട്, എന്നിട്ടും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ മംഗൂസ് അവൻ്റെ കുഞ്ഞിക്കാലുകളിൽ അവനെ ഉയർന്നു നിൽക്കുകയാണ്. ഉയർന്നു നിന്നുകൊണ്ട് ഇവനെ ചെരുക്കിയിട്ട് അങ്ങ് കടിച്ച് പറിക്കുകയാണ്. അപ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ കോബ്ര വീണ്ടും വീണ്ടും കൊത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രക്ഷയില്ല. മംഗൂസിൻ്റെ ആക്രമണത്തിൽ കോബ്ര നിലംപരിശായി. അപ്പോഴത്തേക്കിനും നമ്മുടെ മംഗൂസ് വന്ന് കോബ്രയുടെ ജീവനൊക്കെ ഏകദേശം പോയി. മംഗൂസ് വന്ന് ഇങ്ങനെ ക്യൂവറിങ് അവർ ഈ കോബ്ര ഇങ്ങനെ നൂർന്ന് കിടക്കല്ലോ, അത് ചത്തുപോയി. അപ്പം അതിങ്ങനെ നൂർന്ന് കിടക്കില്ല. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ ആദ്യം എല്ലാം മണപ്പിച്ച് ഒക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോബ്ര എടുത്തുകൊണ്ട് ബുഷസിൻ്റെ ഇടയിലേക്ക് അവനങ്ങ് നടന്നുപോയി. അപ്പോൾ ഇത് കണ്ട് നോക്കി കുറേ നേരമായിട്ടിരിക്കുന്ന നമ്മുടെ മൈനയുണ്ട്. അപ്പം മൈന ഇങ്ങനെ ഒളിഞ്ഞു നോക്കി അവൻ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങോട്ട് പോകാൻ പേടിയാണ്, കാരണം ഇപ്പം അങ്ങോട്ട് ചെന്ന് ചിലപ്പോൾ ഇവനിട്ടും പണി കിട്ടും. അതുകൊണ്ട് മൈന പോയില്ല,
പക്ഷെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കേട്ട കണ്ടുകൊണ്ട് അവിടെ കുറെ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് മംഗൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു തരും. അപ്പൊ ഇത് ഞാൻ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ അവന് അവന് ആ മംഗൂസിനെ ഒന്ന് ഒരു അലച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അടുത്ത പാരഗ്രാഫിൽ കാണാം. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden to keep away the snakes and fed it regularly with scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. Upon e കാഴ്ചയെല്ലാം കണ്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു പയ്യൻ സാവന് ഓടി മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മുത്തശ്ശ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇവിടെ നടന്നു, മംഗൂസ് ഒരു പാമ്പിനെ അല്ലെങ്കിൽ കോബ്രയെ കൊന്നു അതിനെ എടുത്തോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി, മംഗൂസ് ആണല്ലോ ജയിച്ചത് അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം പിന്നെ ഇങ്ങനെ നോക്കുമ്പോ കാണാം മുത്തശ്ശന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ക്രാപ്പ് കുറച്ച് ഫുഡൊക്കെ ഈ മംഗൂസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മംഗൂസിനെ അവർ ടെയിം ചെയ്ത് വളർത്താനൊന്നും ശ്രമിക്കുന്നില്ല, അല്ലാതെ സാധാരണ പോലെ വൈൽഡായിട്ട് തന്നെ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്ന മുത്തശ്ശൻ പറയുന്നത് ടെയിം ചെയ്ത അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അനിമൽസിനെക്കാളിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന, ഇപ്പം മംഗൂസിൻ്റെ കാര്യത്തിൽ തന്നെ നോക്കാം, അത് കോബ്രയുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. പിന്നെ അത് വൈൽഡായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ആ ടാലൻ്റ് അതിനെ യൂസ്ഫുൾ ആക്കാനായിട്ട് സാധിച്ചതെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യേണ്ട, വൈൽഡായിട്ട് തന്നെ ജീവിച്ചോട്ടെ, അതിനെ പക്ഷേ ഇവിടുന്ന് ഓടിച്ചു വിടണ്ട, നമുക്കതിന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ എത്തി. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. അങ്ങനെ ഒരു ദിവസം ഈ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടി കണ്ടു മംഗൂസിൻ്റെ വായിൽ ഒരു മുട്ട ഇരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട എവിടെ നിന്നെടുത്താന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം അവർക്ക് ഒരു പോൾട്രി ഉണ്ട്, മറ്റേ കോഴിയൊക്കെ വളർത്തുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നെടുത്തോണ്ട് പോയ മുട്ടയാണെന്ന് മനസ്സിലായി. പക്ഷേ മംഗൂസ് എടുത്താലൊന്നും ആരൊന്നും പറയത്തൊന്നുമില്ല, കാരണം അവൻ വലിയൊരു ഉപകാരിയാണ്. അതുകൊണ്ട് തന്നെ അവനൊരു മുട്ട എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ ആരൊന്നും പറയത്തില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പ്രത്യേകിച്ചും അവൻ്റെ മുത്തശ്ശി, കാരണം മുത്തശ്ശിയുടെയാണ് ആ പോൾട്രി ഫാം, അതുകൊണ്ട് മുത്തശ്ശി ഒന്നും പറയത്തില്ല എന്നുള്ള കാര്യം അറിയാം. ഒരു കണ്ടീഷൻ മാത്രം, അവിടുത്തെ പാമ്പുകളെല്ലാം ഓടിച്ചോണം, ഇതാണ് മംഗൂസിന്റെ ജോലി. ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് വി വെയർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിരൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബാസാർ ഫോർ 4 അണാസ്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ബനിയൻ ട്രീ, വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിരൽസ്. They would go off together on little excursions among the branches. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ബനിയൻ ട്രീയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കേസുണ്ട്. അതായത് ഒരു സ്ട്രേഞ്ച് കേസാണ്, നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെയും ഗ്രേ സ്ക്വിരലിൻ്റെയും ഒരു സ്ട്രേഞ്ച് കേസ്. ആ കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റ് റാറ്റ് എന്ന് പറയുന്നത് മുത്തശ്ശൻ ചന്തയിൽ നിന്ന് മേടിച്ചാണ്, ബാസാറിൽ നിന്ന് മേടിച്ച 4 അണക്കി മേടിച്ചൊരു വൈറ്റ് റാറ്റാണ്. അപ്പം ഈ കുട്ടി ഇവന് ഈ മരത്തെ കയറിയിരിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ഈ റാറ്റിനെ കൂടെ കൊണ്ടുപോകും. അപ്പം അവിടെ കയറി കളിച്ചോട്ടം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകും. അങ്ങനെ അവൻ കയറി അവിടെ കളിക്കും. അപ്പോൾ അവിടെ വേറെ സ്ക്വിരൽസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗ്രേ സ്ക്വിരലുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഫ്രണ്ട്സായി, ഈ വൈറ്റ് റാറ്റും ഈ ഗ്രേ സ്ക്വിരലും തമ്മിൽ ഫ്രണ്ട്സായി. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. Then the squirrel started building a nest. At first, she tried building it in my pockets. And when I went indoors and changed my clothes, I would find straw and grass falling out. Then one day, grandmother's knitting was missing. We hunted for it everywhere, but without success. Next day, I saw something glinting in the hall in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle.
On looking further, I discovered that the hole was crammed with knitting, and amongst the wool were three baby squirrels, all of them white. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ച് കേസ് എന്ന് പറഞ്ഞല്ലേ, നമ്മളുടെ വൈറ്റ് റാറ്റിന്റെയും ഗ്രേ സ്ക്വിരലിന്റെയും. അപ്പം അത് ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇവര് ഇടയ്ക്കിടയ്ക്ക് അതിൽ കളിക്കാനൊക്കെ പോകും, മരത്തിൽ കളിക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ഈ ഗ്രേ സ്ക്വിരല് ഒരു വീടുണ്ടാക്കാനായിട്ട് ഉള്ള സെറ്റപ്പ് തുടങ്ങി. അപ്പൊ ആദ്യമൊക്കെ ഈ കുട്ടിയുടെ പോക്കറ്റിൽ തന്നെയാണ് വീടുണ്ടാക്കാൻ തുടങ്ങി. കാരണം അവനെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ അകത്തുനിന്ന് കച്ചിയൊക്കെ താഴെ വീഴുന്നു. അപ്പൊ അതിൻ്റെ ആദ്യം മനസ്സിലായില്ല എന്തുവാ സംഭവം, മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം മുത്തശ്ശിയുടെ നിറ്റിംഗ് നിറ്റ് ചെയ്തില്ലേ നമ്മൾ വലിയ മറ്റേ വൂളൻ ക്ലോത്ത് ഒക്കെ, ആ വൂളൻ ക്ലോത്ത് നിറ്റ് ചെയ്യുന്ന സൂചി കാണുന്നില്ല. അപ്പൊ കുറേ വീട്ടിലെല്ലാം തപ്പി, ഒരു രക്ഷയില്ല, ഇത് എവിടെ പോയെന്ന്. അപ്പൊ ഒരു ദിവസം ഇവനിങ്ങനെ മരത്തിൽ കയറി ഇരിക്കുക, ബനിയൻ ട്രീയിലിരിക്കുമ്പോ നമ്മുടെ കൊച്ചൻ അവൻ ബനിയൻ ട്രീയിലിരിക്കുക. അപ്പൊ നമുക്കിപ്പോ എന്തോ ഒരു സാധനം തിളങ്ങുന്ന പോലെ തോന്നി. ആ എന്താണെന്ന് നോക്കാനായിട്ട് ചെന്ന് നോക്കിയപ്പോ നമ്മുടെ മുത്തശ്ശിയുടെ ആ സൂചിയുടെ അറ്റവാളിരുന്ന് തിളങ്ങുന്നു. അതിൻ്റെ അകത്ത് നോക്കിയപ്പോഴത്തേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെലന്തി വല കിട്ടിയ പോലെ എല്ലാം കൂടെ കുറെ സ്ട്രോയും എല്ലാം വെച്ച്, സ്ട്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സ്ട്രോ അല്ല, കച്ചി അതിനാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നല്ല കട്ടകരിപ്പായിട്ടൊരു ഉണ്ടാക്കിയിരിക്കുന്ന കൂട്, ആ കൂടിൻ്റെ അകത്ത് മൂന്ന് കുഞ്ഞു വാവകളുണ്ട്. എന്തിൻ്റെയാണെന്നറിയോ, നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെയും ഗ്രേ സ്ക്വിരലിൻ്റെയും കുഞ്ഞു വാവകൾ. അപ്പൊ വൈറ്റ് കളറിലെ സ്ക്വിരൽസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിരൽസ് ബിഫോർ ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offsprings, in this case white squirrels. appo ivar odi chennu mutthashinodu parnu, mutthasha inge vanna idu nokike nammada ivide മുത്തശ്ശിയുടെ നിറ്റിംഗ് സൂചിയുണ്ട്, അത് മാത്രമല്ല ഇവിടെ വൈറ്റ് സ്ക്വിരൽസ് ഉണ്ട്, വൈറ്റ് കുഞ്ഞു വാവകളുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വൈറ്റ് കളറിലെ സ്ക്വിരലോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. അപ്പോൾ എന്താ സംഭവം എന്നൊരു ഐഡിയ കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെ ഇവിടെ കളിക്കാൻ വിടുവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശിന് മനസ്സിലായി കാര്യമൊക്കെ. മുത്തശ്ശൻ പറഞ്ഞു, ഓ എന്നാൽ പിന്നെ ഈ വൈറ്റ് റാറ്റ് തന്നെയായിരിക്കും ഇവരുടെ അച്ഛൻ, ഈ ഗ്രേ സ്ക്വിരലിൻ്റെ ഗ്രേ സ്ക്വിരൽ ആയിരിക്കും അമ്മയും വൈറ്റ് റാറ്റ് ആയിരിക്കും അച്ഛൻ. കാരണം അവർ ഫാമിലി റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ആയതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വളരെ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് കൂടെ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കഥ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.